ഒരു ക്വസ്റ്റ്യൻ, സിനിമ ഭയങ്കര ഫണ്ണാണ് കോമഡി ആണെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ടാണോ എല്ലാരും ഇത്ര സീരിയസ് ആയിട്ടിരിക്കുന്നത്? അതല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഉറക്കം വരുന്നുണ്ട് എല്ലാവർക്കും. സീരിയസ്നെസ് അല്ല, എല്ലാം നല്ല ഉറക്കം തോന്നുക, അതുകൊണ്ടാണ് ആർക്കും ഒരു സീരിയസ്നെസ്. എല്ലാവരും വളരെ ഫണ്ണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തിരിച്ചാണ് അങ്ങോട്ട് ചോദിക്കണമെന്ന് കരുതി. നിങ്ങളെന്താ എല്ലാവരും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ നിപിൻ, അദ്ദേഹം മാത്രം ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചതുപോലെ അതാ ഞങ്ങൾക്ക് തോന്നിയത് തിരിച്ചാണ്. നമ്മളീ സിനിമേനെ വിനിയിക്കുമ്പോ ഓപ്പോസിറ്റ് ആള് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോ ഇപ്പുറത്തെ ആള് നന്നായിട്ട് നീയും. അപ്പൊ നിങ്ങളൊന്ന് ലൈവ് ആകുമ്പോ ഞങ്ങൾ ലൈവ് ആവും. ഇപ്പൊ താഴെ നിന്ന് ഭക്ഷണം കഴിച്ചോന്ന് എനിക്ക് പറഞ്ഞ പോലെ കൊണ്ടോ മധുരമൊക്കെ അടിച്ചു കയറ്റി വരും. അതിന്റെ ഞാൻ തമാശ പറഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്ത പോലും ഇല്ല, പിന്നെ എന്റെ മൂടങ്ങ് പോയി. മറുപടി പറയാം, സിനിമയുടെ പേരെന്നാ? നുണക്കുഴി. പറഞ്ഞതെല്ലാം സത്യമാണ് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നും വിശ്വസിച്ച് നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ പോകണ്ട. എല്ലാവരും എല്ലാവരും സ്വയം ഒന്ന് പറയാന്ന് വിചാരിച്ചു, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ ഫുൾ ബേസിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതാണ് അസീസ് പറഞ്ഞത്, ഇനി ക്ലൈമാക്സ് കൂടെ പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തർ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അസീസിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് ഇങ്ങനെ പോവാം. അസീസ് ക്ലൈമാക്സ് ഞാൻ 15-ാം തീയതി പറയാം. ഞാൻ എക്സൈറ്റ്മെന്റ് ആണ്, കാരണം എന്ന് പറഞ്ഞാൽ മിമിക്രി എന്നൊക്കെ വന്ന് മെമിക്രി എന്ന് വരുമ്പോൾ തന്നെ സിനിമ അഭിനയിക്കുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിലുപരി ഇത്തസാറിനെ പോലത്തെ ഡയറക്ടറിൻ്റെ സിനിമയിലൊക്കെ ഒരു ക്യാരക്ടർ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അതും ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അതും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സിനിമയെക്കുറിച്ചൊന്നും ഒരുപാടൊന്നും പറയാനില്ല, ഒരു ഫണ്ണ് എലമെൻ്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചാണ് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയത്, ചിത്തസാറിനൊക്കെ പേടിച്ചാണ് പോയത്. പക്ഷേ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിരുന്നു. നമ്മളത്തൊക്കെ സത്യം പറഞ്ഞാൽ സാറ് ഉഗ്ര ആക്ടറും കൂടെ ആണ്, നമുക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ തരും സാർ. അപ്പൊ എന്തായാലും അല്ലേ സാറ് പറഞ്ഞു കേട്ടു. പിന്നെ രണ്ടാമത് നമ്മളെന്തെങ്കിലും ഹ്യൂമർ നമുക്കതിന് പേടിയാണ്. ഇപ്പൊ സാർ ഫുള്ള് സ്ക്രിപ്റ്റിൽ പോകുന്ന ഒരു സംഭവത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഹ്യൂമർ ചേർക്കാൻ വേണ്ടി പേടിയായിരുന്നു ആദ്യം. പക്ഷെ സാറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാറ് അത് ധൈര്യമായിട്ട് ചെയ്തോളാം പറയും. ചിലത് ചെയ്യാതിരിക്കുമ്പോൾ സാറ് വിളിച്ച് പറയുകയും ചെയ്യും, വൈക്കുന്നു അത് ചെയ്യാതെ ചെയ്യുകയും ചെയ്യുന്നു. ഭയങ്കര ഒരു രസമായിരുന്നു. എന്തായാലും പടം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്. പറ ചുക്ക് കഴിച്ചല്ലേ പറയാം. ഞാൻ വളരെ ഹാപ്പിയാണ്. കുറേ നാള് അവസരം ചോദിച്ച് കിട്ടിയ സിനിമയാണ്. ഇതേപോലെ മുന്നേ അവസരം ചോദിച്ചൊരു സിനിമ കിട്ടി പ്രിയൻ സാർ ലാൽ സാർ ഒപ്പം. കാത്തു കാത്തൊരു കോമഡി പടം പ്രിയൻ സാർ ലാൽ സാർ കോമ്പറ്റീഷൻ ചെയ്യാമെന്ന് വെച്ചപ്പോൾ ത്രില്ലറായി പോയി. അങ്ങനെ കാത്തു കാത്ത് ജിത്തു സാറിൻ്റെ പടങ്ങുന്ന ഒരു ത്രില്ലറിയാന്ന് വെച്ചപ്പോൾ അത് കോമഡി ആയി പോയി. പക്ഷേ ഐ ആം വെരി ഹാപ്പി. ഈ കോമഡിയിൽ എനിക്കൊരു സ്പേസ് കിട്ടിയതിലും അത് തീർച്ചയായിട്ടും അദ്ദേഹം എപ്പോഴും അദ്ദേഹം വളരെ കാൽക്കുലേറ്റീവാണ്. പ്രേക്ഷകർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് കോഷൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സിനിമകൾ ഒരുക്കുന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആവും എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ നിലനിൽക്കട്ടെ.